ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. സലീം കുമാറിന്റെ ശക്തമായ നട്ടല് ഒറ്റ സിനിമാ സെലിബ്രിറ്റിക്കുമില്ല. അന്ന് ഒരു അമേരിക്കക്കാരനും ആരോടും കാഴ്ചക്കാരായി നിന്നാൽ മതിയെന്ന് പറഞ്ഞില്ല. നടൻ സലീം കുമാർ പറയുകയാണ് ഇപ്രകാരം. കർഷക സമരത്തെക്കുറിച്ച് പ്രതികരിച്ച റിഹാന ഉൾപ്പെടെയുള്ള വിദേശ സെലിബ്രിറ്റികളെ വിമർശിക്കുന്നതിനെതിരെ നടൻ സലീം കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ കാര്യം നോക്കാൻ ഇന്ത്യക്കാർക്ക് അറിയാം എന്ന തരത്തിലുള്ള വാദങ്ങൾക്ക് മറുപടിയായി ജോർജ് ഫ്ലോയ്ഡ് സംഭവം ഉണ്ടായപ്പോൾ അമേരിക്കക്കാരെ വിമർശിച്ചവരോട് കാഴ്ചക്കാരായി നിന്നാൽ മതിയെന്ന് അവർ പറഞ്ഞില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. സലീം കുമാർ പറയുന്നത് ഇപ്രകാരമാണ്. അമേരിക്കയിൽ വർഗീയതയുടെ പേരിൽ ഒരു വെളുത്തവൻ തന്റെ മുട്ടുകാല കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന കറുത്തവനായ ജോർജ് ഫ്ലോയ്ഡിന്റെ ദയനീയ ചിത്രം മനസാക്ഷി മരവിക്കാത്ത ലോകത്തെ ഏതൊരുവന്റെയും ഉള്ളുപടയ്ക്കുന്നതായിരുന്നു. അതിനെതിരെ രാജ്യഭേദ്യമെന്നെ വർഗഭേദ്യമെന്നെ എല്ലാവരും അമേരിക്കക്കാർക്കെതിരെ പ്രതികരിച്ചിരുന്നു. അക്കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു എന്നത് വസ്തുതകളാണ്. അന്ന് ഒരു അമേരിക്കക്കാരനും ബാക്കി ശക്തികളോട് കാഴ്ചക്കാരായി നിന്നാൽ മതി എന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം എന്നും അവർ പറഞ്ഞില്ല. പകരം ലോക പ്രതിഷേധത്തെ അവർ ഇരുകയും നീട്ടി സ്വാഗതം ചെയ്തു. അതുകൂടാതെ അമേരിക്കൻ പോലീസ് മേധാവി മുട്ടുകാലിൽ ഇരുന്ന് പ്രതിഷേധക്കാരോട് മാപ്പ് പറയുന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. അമേരിക്കക്കാർക്ക് നഷ്ടപ്പെടാത്ത എന്താണ് റിഹാനയെയും ഗ്രേറ്റയെയും പോലുള്ള വിദേശ കലാകാരന്മാരും ആക്ടിവിസ്റ്റുകളും പ്രതിഷേധിച്ചപ്പോൾ നമ്മൾ ഭാരതീയർക്ക് നഷ്ടപ്പെട്ടത്? പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധിച്ചിരിക്കും. അതിന് വർഗ വരമ്പുകളില്ല, രാഷ്ട്രീയ വരമ്പുകളില്ല, രാഷ്ട്ര വരമ്പുകളില്ല, വർണ്ണ വരമ്പുകളില്ല എന്നും കതിരുകാക്കുന്ന കർഷകർക്കൊപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നടൻ സലീം കുമാറിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത്. ഏതായാലും നിസ്സംശയം നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം നട്ടലുള്ള ഒരു സിനിമാക്കാരൻ എന്ന്, അല്ല മഹാനായ ഒരു നടൻ എന്നതിനുപരി നല്ല മനുഷ്യൻ എന്ന്. മലയാളത്തിന്റെ ഒരു താരരാജാവും കാണിക്കാത്ത ചങ്കൂറ്റമാണ് സലീം കുമാർ താങ്കൾ കാട്ടിയിരിക്കുന്നത്. അങ്കമാലി ഡയറി താങ്കളുടെ വാക്കുകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുകയാണ്. താങ്കൾ യഥാർത്ഥ നടൻ എന്നതിനുപരി താങ്കൾ ഒരു സൂപ്പർ താരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.